Hi friends, Assalamu alaikum, BISMI KITCHEN lota, ella varkum swagatham. Innu nammal oru adivali aavil vevichittulla oru adivali snack aanu thayaarakkunnathu. Oru cup ravayum oru cup avalum kondulla oru adivali snack aanu. Appo namukku idu enganeyana thayaarakkunnathu nokkam. Appo njan oru 3 unda sharkara eduthittundu ṭo. Oru 180 gram sharkara undavum. 3 cheriya unda sharkara aanu eduthittullathu. Appo namukku idhe pole oru paathrathilekku ittu kodukkam. ഫ്ലെയിം ഞാൻ ഓൺ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് പിന്നെ 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു കപ്പ് വെള്ളത്തിൽ ഈ മൂന്നുണ്ട ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നോക്കാം ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് സ്റ്റീലിൻ്റെ ബൗളിലേക്കാണ് അരിച്ചൊഴിക്കുന്നത് ഇത് ശർക്കരയിൽ അത്യാവശ്യം കരടൊക്കെ ഉണ്ടാവുന്ന ശർക്കരയാണ് അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം കണ്ടോ ചെറിയ മണ്ണും തരിയൊക്കെ ഉണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര ചൂടിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം അതൊരു 3/4 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നെയ്യൊന്നും ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 6 കശുവണ്ടി പരിപ്പ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കാണാം അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് കിസ്മിസ് അതായത് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കണം അതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മുന്തിരി ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ് ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ആ തേങ്ങ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായത് ഒരുപാട് മൂത്ത് പോകണ്ട കേട്ടോ ഈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒന്ന് ചൂടായി വന്നാൽ മതിയാകും തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റി പോകണ്ട കേട്ടോ അപ്പോൾ അതെ 1 മിനിറ്റോളം മാത്രം ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതെ തേങ്ങയും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്ര മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇനി നമുക്കിത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള 250 ml കപ്പിൽ 1 കപ്പ് അവലാണ് ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെളുത്ത അവലാണ് അപ്പോൾ മട്ട അവല് ഏത് അവല് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അവല് നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ് വർക്കൊന്നും ചെയ്യാത്ത സാദാ റവ വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതെ 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ വരുന്ന ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ് ഇവിടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇല്ലേ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം 4 മണി ചായക്കും ഉപയോഗിക്കാം ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇനി സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ സ്നാക്കായിട്ട് ഒരു ബോക്സിൽ അടച്ച് കൊടുക്കാനും അങ്ങനെ പറ്റും ഒരു 10 മണിക്കൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ അവലും റവയും നമ്മുടെ തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം നന്നായിട്ട് ഈ ശർക്കര പാനിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം കണ്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം നമ്മുടെ റവയൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊരു 10 മിനിറ്റ് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ് ആകാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും 10 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വയ്ക്കണം
കൂടിയതൊരു 15-20 മിനിറ്റ് വരെയൊക്കെ വെക്കാം. അപ്പോൾ സമയമില്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റൊക്കെ ഇങ്ങനെയൊന്ന് പുതിർത്ത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി പോരാ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ അപ്പ സോഡ, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ സോഡാപ്പടി അപ്പ സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും, അത്രേ ഉള്ളൂ. ഇനി ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച്, ഒരുപാട് ലൂസാക്കണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, 1/2 കപ്പോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഇഡ്ലി ചെമ്പോ നമ്മൾ ഏതാണോ ഒരു സ്റ്റീമറോ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് അടുപ്പത്തേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ എന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ അതങ്ങോട്ട് സമയമാകുമ്പോഴേക്ക് അത് തിളച്ചും കിടക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഇഡ്ലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അത് ഒന്ന് തിളച്ച് വരുന്നുണ്ട് വെള്ളം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തതിൽ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഇല്ല, ഒരു 1/2 കപ്പിൻ്റെ ഒരു അല്പം മേലെ ഉണ്ട് വെള്ളം. അത്രയും വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. ഈ അളവിലെല്ലാതും എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. നോക്കി നോക്കാം, ഇതിൻ്റെ കൂടുതലെടുക്കുമ്പോൾ എല്ലാ അളവും കൂടുതലെടുക്കണം കേട്ടോ. ഞാൻ അതാ ഒരു ഇഡ്ലി ചെമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു കുഴിയിലോട്ട് ഒരല്പം ഓയിൽ, ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്, ഒന്ന് വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ഈ കൂട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അത് ഒരുപാട് നിറച്ച് വെച്ച് കൊടുക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടിയിൽ ലെയർ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ, അടിയിൽ തട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ മുകളിൽ ഇതിൽ തന്നെ വെച്ചാൽ മതി. എന്താണെന്നറിയോ, വിയർപ്പ് വെള്ളം വീണിട്ട് അത് അടിയിൽ വെക്കുന്നതിൽ അല്പം വെള്ളം ഉണ്ടാവും, അതുകൊണ്ടാണ് അത് ഇല്ലാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരു തട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ ഏലക്കയും ശർക്കരയും ഒക്കെ ചേരുന്ന സമയത്ത് നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ലെവല് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു 20 മിനിറ്റോളം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയേറ്റി എടുക്കണം കേട്ടോ. ഇത്രയും മതി, റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിത് ഒന്ന് കുത്തി നോക്കാം, അത് വെന്തിട്ടുണ്ടോ എന്ന്. അതാ വെന്തിട്ടുണ്ട്, കണ്ടോ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് മറ്റേ ഇതേപോലത്തെ മറ്റേ തട്ടിൽ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്ത തട്ട വെള്ളം ഉണ്ടോ നോക്കാം, വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കൂടുതൽ വേണ്ട വളരെ കുറച്ച് ചെയ്താൽ മതി ഇനി ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ബാക്കിയുള്ള മാവ് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ മുഴുവനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി നാൽമണി പലഹാരമാണ് കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നാലുമണിക്ക് കഴിക്കാം അതേപോലെ തന്നെ ഇനി കുട്ടികൾക്ക് സ്കൂൾ വർക്കുന്ന സമയത്ത് അവർക്കൊരു 10 മണിക്ക് സ്നാക്ക് കഴിക്കാനാണെങ്കിൽ അങ്ങനെയും കൊടുത്തുവിടാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ആവിയിൽ വേവിച്ചിട്ടുള്ള ഈ ഒരു നാൽമണി പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കണിൽ ഒന്നാണ് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം